നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ചെപ്സി സിഫില് ഞാൻ ഒരു ക്ലിനിക്കൽ ഹിമറ്റോളജിസ്റ്റും ഹിമറ്റോ ലിംഫോയിഡ് ഓൺകോളജിസ്റ്റുമാണ് ഇന്ന് നമുക്ക് ലിംഫോമ എന്ന ഹിമറ്റോളജിയിലെ ക്യാൻസറിൻ്റെ കുറിച്ച് സംസാരിക്കാം ലിംഫോമ എന്താണ് പൊതുവേ സമൂഹത്തിൻ്റെ ധാരണ ലിംഫോമ ഒരു ക്യാൻസറായിട്ട് തന്നെയാണ് എല്ലാവരുടെയും ധാരണ ശരിയായിരിക്കുന്നത് എന്നാൽ ഇതൊരു ബ്ലഡിൽ അല്ലെങ്കിൽ ഹിമറ്റോളജിസ്റ്റ് ഹിമറ്റോളജിക്കൽ ക്യാൻസറാണ് ഇത് ലോകമെമ്പാടും ഹിമറ്റോളജിക്കൽ ക്യാൻസേഴ്സിലെ ഏറ്റവും കോമൺ ആണ് ഇത് പലപ്പോഴും അറിയുന്നത് എങ്ങനെയാണ് ചില ലിംഫ് ഗ്രന്ഥികൾ ഇല്ലെങ്കിൽ മുഴകൾ വന്ന് അതിൻ്റെ ബയോപ്സി ഒരു സേർജൻ ചെയ്യുമ്പോഴാണ് ഇത് ലിംഫോമ എന്ന് അറിയുന്നത് പിന്നെ ഹിമറ്റോളജിക്കൽ ക്യാൻസേഴ്സും മറ്റ് ക്യാൻസേഴ്സിലും വ്യത്യാസം പ്രത്യേകിച്ച് അറിയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ കൂടെയാണ് പലപ്പോഴും പല സോളിഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് എന്ന് വെച്ചാൽ ബ്ലഡിലല്ലാത്ത ഹിമറ്റോളജി അല്ലാത്ത ക്യാൻസേഴ്സിൽ റേഡിയേഷൻ്റെ ആവശ്യം വരാറുണ്ട് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരാറുണ്ട് കീമോതെറപ്പിയും വരാറുണ്ട് എന്നാൽ ഹിമറ്റോളജിക്കൽ ക്യാൻസേഴ്സിനകത്ത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി അത്രയും ഇല്ല റേഡിയ റേഡിയേഷൻ്റെ ആവശ്യവും വളരെ കുറവ് സിറ്റുവേഷൻസിൽ മാത്രമേ വരാറുള്ളു അപ്പോൾ ലിംഫോമ ഡയഗ്നോസ് ചെയ്യാൻ നമുക്കൊരു ബയോപ്സി വേണം അതുമാത്രെയാണ് യൂഷ്വലി സെർജിക്കലായിട്ട് വേണ്ടി വരുന്നത് ഇത് സെർജിക്കലായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലിംഫോമ രണ്ട് രീതിയിൽ വരാം ഒന്നി ഹോച്ച്കിൻസ് ലിംഫോമ ഇല്ലെങ്കിൽ നോൺ ഹോച്ച്കിൻസ് ലിംഫോമ ആ ലിംഫ് ഗ്രന്ഥികളുടെ സൈസും അവരുടെ അവരുടെ ലൊക്കേഷനും അനുസരിച്ചിട്ടാണ് റേഡിയേഷൻ്റെ ആവശ്യം വേണോ എന്ന് തീരുമാനിക്കുക എന്നാൽ പൊതുവെ എല്ലാം ലെംഫോമസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളാണ് അത് ഇമ്യൂനോ കീമോതെറപ്പി ഇമ്യൂനോതെറപ്പി എന്ന് പറയുന്ന ലിംഫോമാഡ സെല്ലുകളിനെ മാത്രം പോയി പ്രതികരിക്കുന്ന മരുന്നുകളുണ്ട് അതിൻ്റെ കൂടെ കീമോതെറപ്പി ചേർത്തിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക സാധാരണ രീതിയിൽ ഒരു നാല് തൊട്ട് ആറ് മാസം വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം മാസത്തിൽ ഒന്നോ രണ്ട് തവണയാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ നടക്കുന്നത് ആൻഡ് പൊതുവേ ഒരു സിക്സ്റ്റി ടു എറ്റി പെർസെൻ്റ് ആൾക്കാരും ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നവരാണ് കൂടുതലും വളരെ ചുരുക്കം ആൾക്കാർ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്നാലും ഇങ്ങനത്തെ രോഗങ്ങളിൽ തിരിച്ചു വന്നാലും വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതുതന്നെ നല്ല രീതിയിൽ കീമോതെറാപ്പീസ് ഉണ്ട് ഇതിലും ബെറ്റർ ബെറ്ററായിട്ടുള്ള ഇമ്മ്യൂണോ കാർ ടി സെൽസ് ഇല്ലെങ്കിൽ ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് തന്നെയുണ്ട് അതുകൊണ്ട് ലിംഫോമായുടെ ഡയഗ്നോസിസ് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇതിൽ ഈ കാലത്തിൽ നല്ല പ്രത്യാശയും നല്ലതായിട്ട് പ്രതികരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ള കാലഘട്ടങ്ങളായങ്ങൊണ്ട് നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലോ ലിംഫ് ഗ്രന്ഥികളിൽ നിന്ന് ലിംഫോമ ഹോച്ച്കിൻസോ നോൺ ഹോച്ച്കിൻസ് ലിംഫോമ ഡയഗ്നോസ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് സമീപമുള്ള ഒരു ഹിമറ്റോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് റേഡിയേഷൻ ഇല്ലെങ്കിൽ മരുന്ന് കീമോതെറപ്പി ഇമ്മ്യൂണോതെറപ്പി ഡിസൈഡ് ചെയ്തിട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വേണേ വേണ്ടതെന്ന് നിർണ്ണയിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക ഇതെപ്പോഴും നല്ല ഹോപ്പും റെസ്പോൺസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് Thank you.